Hi guys, welcome back to my channel. Appo innathe video nammal create cheyyanam Instagram reels ne trending adikkana video editing tutorial aanu. Appo aa video enga ningal avade preview il kandirundao. Aa video enga easy aayittu nammude mobile phone enga create cheyidirukkanulla oru video aanu innathe video. Appo ningal video maximum ningal video skip cheyadanengil easy aayittu video create cheyidirukkan pattum. Appo adigal add pinnilla video le kadakam. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീൽസ് ഒരു ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു വീഡിയോ നോർമലി എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്താണെങ്കിൽ ഈസി ആയിട്ട് ഒരു വീഡിയോ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് വീഡിയോ ക്ലിപ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്സ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വേണ്ട അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയും പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിന്നെ നിങ്ങളുടെ വാട്സപ്പിൻ്റെയും ഒരു പ്രൊഫൈൽ കാണിക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വെക്കുക. ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്യാപ്കട്ട് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ടിൻ്റെ അൺലോക്കഡ് വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അൺലോക്കഡ് വേർഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ടെലഗ്രാം യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾ അതിലെ മുകളിലത്തെ സെർച്ച് ബാറിൽ അവിടെ ആസിഫ് ഒമർ യൂട്യൂബ് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. ആ ഒരു പേജിൻ്റെ ഹൈലൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്യാപ്കട്ട് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ക്യാപ്കട്ട്. ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിലെ മുകളിലത്തെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു മൂന്ന് വീഡിയോസ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒരു പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരേ ഓർഡറായിട്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ആ ക്യാപ്കട്ട് എന്നുള്ള ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഒരു വീഡിയോ ക്ലിപ്സും അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഇമേജസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഫോർമാറ്റ് ചെയ്യുന്ന നെയിമിലൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോൻ്റെ ആസ്പെക്റ്റ് നിങ്ങൾ അവിടെ 9:16 എന്ന ആസ്പെക്റ്റ് റേഷ്യോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് ഇമേജസ് ആ ഒരു 9:16 എന്ന ആ ഒരു ആസ്പെക്റ്റ് റേഷ്യോയിലേക്ക് നിങ്ങൾ അവിടെ ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് ഇമേജസ് ഒരു 9:16 എന്ന ഒരു ആസ്പെക്ട് റേഷ്യോയിലേക്ക് നമ്മൾ അവിടെ ഫിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴത്തെ ഒരു ആഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ഇമേജസിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്നതാണെങ്കിൽ നമ്മൾ ചാനൽ ഏതായിട്ട് കാണുന്നവരാണെന്നു ചാനൽ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് കളിക്കുന്ന വീഡിയോ എഡിറ്റിംഗ്സ് അതുപോലെ ഫോട്ടോ എഡിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസിന് യൂസറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ആ ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ അവിടെ പറഞ്ഞു അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ ഇമേജ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഒന്നാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.7 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ബാക്കി ആഡ് ചെയ്തിട്ടില്ലേ രണ്ടാമത്തെയും മൂന്നാമത്തിൻ്റെയും ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ സെയിം തന്നെ 0.7 സെക്കൻഡ് തന്നെ ആക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് മൂന്ന് ഇമേജസിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ഇമേജസിനും ചെറിയ ഷെയ്ക്ക് എഫക്റ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു റിപ്പിൾ എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഇമേജ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ ആനിമേഷൻ എന്ന് നമ്മളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ ഇൻ ഔട്ട് കോംബോ പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ ചിലർക്ക് അവിടെ താഴായിട്ട് അവിടെ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു വി പി എൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്
നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ വി പി എൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു അനിമേഷൻ എന്ന നെയിമുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇന്നി ഔട്ട് കോംബോ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഇന്നി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴായിട്ട് അവിടെ ഒരുപാട് അനിമേഷൻ എഫക്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അതിൽ റോക്ക് ഹൊറിസോണ്ടൽ എന്നുള്ളൊരു അനിമേഷൻ എഫക്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, മൂന്ന് ഇമേജസിനും നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് താഴായിട്ട് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ അത് ഫുള്ളാക്കി നിങ്ങൾ അവിടെ പ്ലസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ അവർ ആഡ് ചെയ്തിട്ടില്ല ഒരു ഇമേജസിന് നമ്മൾ ഒരു അനിമേഷൻ എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ഇമേജസിന് ചെറിയൊരു റിപ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ എഫക്ട്സ് എന്ന് നെയിമുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴായിട്ട് നിങ്ങൾക്ക് അവിടെ ബോഡി എഫക്ട്സ് പിന്നെ വീഡിയോ എഫക്ട്സ് കൊണ്ടുതന്നെ രണ്ടെണ്ണം ഉണ്ടാവും. അതിൽ വീഡിയോ എഫക്ട്സ് എന്ന് നെയിമുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് മുകളിലത്തെ ഒരു പാർട്ടി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അവിടെ മൂന്നാമത്തെ റോയിൽ നിങ്ങൾക്ക് അവിടെ റിപ്പിൾ എന്ന നെയിമുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും, ആ ഒരു എഫക്റ്റ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ റിപ്പിൾ എഫക്റ്റിൻ്റെ ലെയർ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ ഇമേജിന് താഴേക്കായിട്ട് കറക്റ്റ് അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴായിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നെയിമുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ലെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളൊരു 50 കൊടുക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ആ ലെയർ നിങ്ങളവിടെ സെലക്ട് ചെയ്തിട്ട് അതിന് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ കോപ്പി എന്ന നെയിമുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിലെ കോപ്പി എന്നത് നിങ്ങളുടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 ആക്കിയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ ഒരു പുതിയതായി വന്നിട്ടുള്ള ഒരു ലെയർ നിങ്ങൾ നേരെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ഇമേജിനെ താഴേക്കാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും ആ ലെയർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു കോപ്പി എന്നൊരു ഓപ്ഷൻ നിങ്ങളവിടെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു പുതിയതായി വന്നിട്ടുള്ള ഒരു മൂന്നാമത്തെ ലെയർ നിങ്ങൾ മൂന്നാമത്തെ ഇമേജിന് താഴേക്കായിട്ട് നിങ്ങളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രിവ്യൂ കണ്ട രീതിക്കുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അവിടെ പുതിയതായിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലാക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ച് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിംഗ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസിനെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലേക്ക് എംബേഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ മേക്കിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്രെൻഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.